ഹലോ ഫ്രണ്ട്സ്, അപ്പോൾ ഇന്നലെ രാത്രി നമ്മളൊരു സെയിൽ വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമുക്ക് അത്യാവശ്യം ഓർഡേഴ്സ് ഇന്നലെ രാത്രി തന്നെ കിട്ടി കേട്ടോ. നമ്മുടെ അടുത്ത് ട്യൂബേഴ്സ് തികഞ്ഞില്ല എന്ന് തന്നെ പറയാം. അപ്പോൾ അതെല്ലാം ദാ പാക്ക് ചെയ്തു, എല്ലാം പാക്ക് ചെയ്തിട്ട് നമ്മൾ അയക്കാൻ പോവാൻ കേട്ടോ. അപ്പോൾ ഞാൻ ഒട്ടും ഫ്രീ അല്ല, എന്നാലും നമ്മുടെ ഓർഡേഴ്സ് നമ്മളൊരു കാര്യം ഏറ്റെടുത്തു കഴിഞ്ഞാൽ അത് വളരെ ഉത്തരവാദിത്തോടു കൂടി തന്നെ അത് ചെയ്യണം എന്ന് എനിക്ക് നിർബന്ധമാണ്. അപ്പോൾ ഇതിൻ്റെ ഇടയ്ക്ക് കുഞ്ഞിന് അത്ര അങ്ങോട്ട് മാറി വരുന്നേ ഉള്ളൂ അവന്. അപ്പോൾ അവനെയും കൊണ്ടാണ് ഞാൻ ഓരോ കാര്യങ്ങൾ ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് തന്നെ ചിലപ്പോൾ എന്താ പറയുക, നമ്മൾ പേയ്മെൻറ്റ് വാങ്ങിയിട്ട് ചിലപ്പോൾ തീർന്നു പോയി എന്ന് പറഞ്ഞിട്ട് ഒരാൾക്ക് പേയ്മെൻറ്റ് തിരിച്ച് കൊടുക്കേണ്ടി വന്നു. അതൊക്കെ നമ്മുടെ ഒരു കുറവായിട്ട് തന്നെ കാണുന്നു, കാരണം എൻ്റെ അടുത്ത് ട്യൂബേഴ്സ് പെട്ടെന്ന് പെട്ടെന്ന് തീർന്നു പോയി. അതുകൊണ്ടാണ് അപ്പോൾ ജസ്റ്റ് ഞാൻ പാക്ക് ചെയ്തതൊന്ന് കാണിക്കാം കേട്ടോ. ഞാനിപ്പോൾ അയക്കാൻ വേണ്ടിയിട്ട് പോവാണ്. അതിന് മുമ്പ് ജസ്റ്റ് ഒന്ന് എല്ലാവരുടെ അടുത്തൊന്ന് അറിയിക്കണം എന്ന് തോന്നി ട്യൂബേഴ്സ് ബാലൻസ് ഉള്ളത്. അല്ലെങ്കിൽ ആൾക്കാർ ഇനിയും വീഡിയോ കാണുമ്പോൾ ചോദിച്ചുകൊണ്ടിരിക്കുമല്ലോ. അപ്പോൾ അതുകൊണ്ടൊന്ന് ജസ്റ്റ് പറയുകയാണെങ്കിൽ നിങ്ങൾക്കൊരു ധാരണ ഉണ്ടാവും. അപ്പോൾ ഇനിയും നമ്മുടെ സെയിൽ വീഡിയോ രണ്ടു ദിവസം കഴിയുമ്പോൾ തന്നെ ഉണ്ടാവും. അപ്പോൾ അധികം ട്യൂബേഴ്സ് കൊണ്ടുവരാൻ നോക്കാം. ഇത്രയും നമ്മൾ കൊണ്ടുപോകാൻ കേട്ടോ, ഇന്നലെ രാത്രിയും ഇന്ന് രാവിലെ ആയിട്ട് നമുക്ക് കിട്ടിയ ഓർഡേഴ്സാണ്. രണ്ട് പേർക്ക് എനിക്ക് കൊടുക്കാൻ തികഞ്ഞില്ല. അവർ രാവിലെയാണ് പേയ്മെൻറ്റ് ചെയ്തത്, രാത്രി തന്നെ പറഞ്ഞു, പക്ഷേ രാവിലെയാണ് പേയ്മെൻറ്റ് ചെയ്തത്. അപ്പോൾ നമ്മുടെ കയ്യിലിപ്പോൾ സ്റ്റോക്ക് ഔട്ടായിപ്പോയി. അപ്പോൾ ഞാൻ ഒരാൾക്ക് പേയ്മെൻറ്റ് തിരിച്ചു കൊടുത്തു, ഒരാൾ പിന്നീട് പുതിയ വെറൈറ്റീസ് വരുമ്പോൾ വാങ്ങിക്കാമെന്ന് പറഞ്ഞു. ഇനി എനിക്ക് ഒരാൾ കൂടി അയക്കാനുണ്ട്, രണ്ട് പേർ കൂടി അയക്കാനുണ്ട്. ഒരാൾ ഓണം വെക്കേഷൻ കഴിഞ്ഞിട്ട് മതി എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഒരാൾ ഒത്തിരി അധികം ഓർഡേഴ്സ് ഉണ്ട്. അപ്പോൾ ഇന്നുകൂടി വരുന്ന കൊറിയറിലുണ്ട് ആളുടെ കുറച്ച് ട്യൂബേഴ്സ്. അപ്പോൾ എല്ലാം കൂടി ഒന്നിച്ചിട്ടായിരിക്കും നമ്മൾ അയക്കുന്നത് കേട്ടോ. അപ്പോൾ അത് ചിലപ്പോൾ ഇന്നായിരിക്കും അല്ലെങ്കിൽ നാളെ ആയിരിക്കും അയക്കുന്നത് കേട്ടോ. എല്ലാവരും ഇൻഫോം ചെയ്തിട്ടുണ്ട്. കംപ്ലീറ്റ് ബാക്കി എല്ലാവർക്കും ഞാൻ അയച്ചു തീർത്തു കേട്ടോ. അതൊന്ന് എടുത്ത് പറയാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു വീഡിയോ ആയിട്ട് വന്നത്. ട്യൂബേഴ്സ് വരുന്നത് പിങ്ക് ജൂപ്പിറ്ററിൻ്റെ ഉണ്ടാവും കേട്ടോ. അതിൻ്റെ 250 പിന്നെ അതുപോലെ തന്നെ 252 കേട്ടോ. ബാക്കി ഇതൊക്കെ ഓർഡർ ആയിരിക്കുകയാണ്. ഞാൻ പറഞ്ഞില്ല, ഒരു വലിയ ഓർഡർ കൂടി നമുക്ക് അയക്കാനുണ്ട്. ബാക്കിയെല്ലാം അത്യാവശ്യം ഓർഡർ ആയിട്ടോ. അപ്പോൾ ഇത് മാത്രമേ ഇപ്പോൾ ബാലൻസ് ഉള്ളൂ. ഇനി ട്യൂബേഴ്സ് വന്നിട്ട് വേണം കേട്ടോ. അപ്പോൾ ഇത് ജസ്റ്റ് ഒന്ന് കാണിച്ചാണ്. പലരുടെയും ഡൗട്ടാണ് ഇങ്ങനെ എങ്ങനെയാണ് ഇത്ര പെട്ടെന്ന് തീർന്നു പോകുന്നത്. ട്യൂബേഴ്സ് വന്ന് വീഡിയോ ഇടുമ്പോൾ തന്നെ ഇത്ര പെട്ടെന്ന് തീർന്നു പോകും. നമ്മൾ കൃത്യമായിട്ട് കൊടുക്കുന്നതുകൊണ്ടാണ് കേട്ടോ. ബാക്കി സെല്ലേഴ്സൊക്കെ കഴിഞ്ഞ ആഴ്ചയിലെ ഓർഡേഴ്സൊക്കെ അയക്കുന്നുള്ളൂ എന്ന് പലരുടെ വീഡിയോസിലും പറഞ്ഞ് ഞാനിങ്ങനെ കേട്ടു. ഒത്തിരി പേരുടെ വീഡിയോസിൽ ഞാൻ കേട്ടു കേട്ടോ. പക്ഷേ ഞാൻ അതിനുശേഷം വീഡിയോ ഇട്ടതാ. നമ്മൾ ഹോസ്പിറ്റലായിരുന്നു കഴിഞ്ഞ ആഴ്ച. വന്ന ഉടനെ തന്നെ എല്ലാവർക്കും അയച്ചു കൊടുത്തു. രണ്ടാമത്തെ വീഡിയോ ഇട്ടു, അതും കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. എനിക്കിനി ഒന്നും ബാലൻസ് ഇല്ല, എല്ലാം കംപ്ലീറ്റ് അയച്ചു. ഇനി സെയിൽ വീഡിയോ ഞായറാഴ്ച ആയിരിക്കും കേട്ടോ. ഞായറാഴ്ച വൈകിട്ടായിരിക്കും നമ്മുടെ അടുത്ത സെയിൽ വീഡിയോ കേട്ടോ. ഉണ്ടല്ലോ, അപ്പോൾ ഇത്രയും ട്യൂബേഴ്സ് നമ്മുടെ അടുത്ത് ഇനി ബാലൻസ് ഉള്ളൂ കേട്ടോ. ബാക്കിയെല്ലാം കംപ്ലീറ്റ് തീർന്നു. അത് ജസ്റ്റ് ഒന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഒരു വീഡിയോ ആയിട്ട് വന്നത്. അപ്പോൾ എല്ലാവരുടെയും താങ്ക്സ് പറയുകയാണ്. ഞാനൊരു കഴിഞ്ഞ ആഴ്ച ജസ്റ്റ് നമ്മൾ ഹോസ്പിറ്റലിൽ വെച്ചൊരു വീഡിയോ ഇട്ടു, അതിൻ്റെ പെട്ടെന്ന് തന്നെ അയച്ചു തീർത്തു. അതിനുശേഷം ഇന്നലെ രാത്രി ഇട്ട വീഡിയോ അതും കംപ്ലീറ്റ് തീർത്തു. അപ്പോൾ എനിക്കിനി ആർക്കും പെൻഡിങ് ഇല്ല കേട്ടോ. ആരെങ്കിലും പേയ്മെൻറ്റ് വന്നിട്ട് കിട്ടിയിട്ടില്ലെങ്കിൽ നമ്മൾ ഇൻഫോം ചെയ്യുക. അതുകൂടി അറിയിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഈ വീഡിയോ ആയിട്ട് വന്നത്. എല്ലാം തീർത്തു, എല്ലാവർക്കും ഞാൻ പ്ലാൻസ് തന്നിട്ടുണ്ട്, തീർത്തിട്ടുണ്ട്. എൻ്റെ ഡ്യൂട്ടി 100 അതിനപ്പുറം ഞാൻ ചെയ്തിട്ടുണ്ട്. നല്ല അടിപൊളിയായിട്ട് തന്നെ ചെയ്തിട്ടുണ്ട്, ഒന്നും പെൻഡിങ് വെച്ചിട്ടില്ല. പലരും ചോദിക്കാറുണ്ട് എങ്ങനെയാണ് ഇത്ര പെട്ടെന്ന് ട്യൂബേഴ്സ് തീർന്നു പോകുന്നത്. നമ്മൾ ഈ ജോലി പെർഫെക്റ്റ് ആയിട്ട് ചെയ്യുന്നതുകൊണ്ടാണ് നമുക്ക് ഓർഡർ അധികം കിട്ടുന്നതും നമ്മൾ വിശ്വസിച്ച്. കാരണം ഒരാളൊരു പ്ലാന്റ് ആഗ്രഹിച്ച് വാങ്ങിക്കാനായിട്ട് പേയ്മെൻറ്റ് തരുമ്പോൾ അവർക്ക് പിറ്റേ ദിവസം തന്നെ കിട്ടണം എന്നാണ് അവർ ആഗ്രഹിക്കുന്നത്. ഞാൻ അങ്ങനെ ഒരു സാധനം ഓർഡർ ചെയ്താൽ പിറ്റേ ദിവസം തന്നെ എനിക്ക് കിട്ടണം എന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. അപ്പോൾ നമ്മുടെ കസ്റ്റമേഴ്സും അങ്ങനെ തന്നെ ആയിരിക്കും ആഗ്രഹിക്കുന്നത്. അപ്പോൾ അത് അങ്ങനെ കിട്ടുന്നതുകൊണ്ടാണ് നമുക്കധികം ഓർഡേഴ്സ് വരുന്നത്. ഞാൻ അങ്ങനെയാണ്, പെൻഡിങ്ങിലൊന്നും വെക്കാറില്ല. എത്ര എന്തൊക്കെ സിറ്റുവേഷനിൽ കൂടി കടന്നു പോവുകയാണെങ്കിലും നമ്മുടെ ജോലി നമ്മൾ 100% പെർഫെക്റ്റ് ആയിട്ട് ചെയ്യും കേട്ടോ. അപ്പോൾ അത് ചെയ്തിട്ടുണ്ട്, അതറിയിക്കുകയാണ്. അപ്പോൾ ഇനി നമ്മൾ സെയിൽ വീഡിയോ ആയിട്ട് വരുന്നുണ്ട്. അത് മിക്കവാറും ഞായറാഴ്ച വൈകിട്ടത്തേക്കായിരിക്കും, കാരണം എൻ്റെയും കുറച്ച് ലോട്ടസ് ട്യൂബേഴ്സ് എടുക്കാനുണ്ട്. അപ്പോൾ അതൊക്കെ നോക്കിയിട്ട് നല്ല നല്ല വെറൈറ്റീസ് ആയിട്ട് നമ്മൾ വരാം. അപ്പോൾ അത്രയേ ഉള്ളൂ, ഇന്നത്തെ ഒരു കുഞ്ഞു വീഡിയോ ആണ്, എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഞാൻ ഈ ലോട്ടസ് ട്യൂബേഴ്സും കൊണ്ട് പോകട്ടെ. നമുക്കിന്നൊരു എനിക്ക് മോനെയും കൊണ്ട് പോകണം. മോനെ ഞാൻ ബാഗിലാക്കിയിട്ടാണ് കൊണ്ടുപോകുന്നത്. അതായത് ഫ്രണ്ടിൽ അവനെ ഒരു ക്യാരിങ് ബാഗ് ഉണ്ടല്ലോ വണ്ടി ഓടിക്കുമ്പോൾ, അതിലായി ആക്കിയിട്ടാണ് ഞാൻ അവനെയും കൊണ്ടാണ് കൊറിയർ അയക്കാൻ പോകുന്നത്. അതിനുശേഷം കൊറിയർ അയച്ചിട്ട് നമുക്കൊരു ഒരാളുടെ അടുത്ത് നിന്ന് ട്യൂബേഴ്സ് എടുക്കാനുണ്ട്. മറ്റേ ഓഫീസിൽ പോയിട്ട് ട്യൂബേഴ്സ് നമുക്ക് കൊണ്ടുവന്ന് തരുന്നുണ്ട്, അതെടുക്കാൻ പോകണം. അതിനുശേഷം വീട്ടിൽ വന്നിട്ട് ചിലപ്പോൾ ഒന്നുകൂടി പാക്ക് ചെയ്തിട്ട് ഒരു വലിയ ഓർഡർ കിട്ടിയെന്ന് പറഞ്ഞില്ലേ, അത് പാക്ക് ചെയ്തിട്ട് അതും കൊണ്ട് വീണ്ടും പോകേണ്ടി വരും. അപ്പോൾ ഒത്തിരി കഷ്ടപ്പെടുന്നുണ്ട് ഇതിന് വേണ്ടിയിട്ട്. അതിൻ്റെ ഒരു റിസൾട്ടാണ് എനിക്ക് കിട്ടുന്നത്. അതെനിക്ക് ഒരു എന്താ പറയുക, അതിലൊരു വേറെ ഒന്നും ചിന്തിക്കേണ്ടി വന്നിട്ടില്ല. നമ്മൾ ഹാർഡ് വർക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ നമുക്ക് അതിൻ്റെ റിസൾട്ട് കിട്ടിയിരിക്കും കേട്ടോ. അപ്പോൾ അത്രയൊക്കെ ഉള്ളൂ ഇന്നത്തെ വിശേഷങ്ങൾ. എല്ലാവർക്കും ഈ കുഞ്ഞു വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. അടുത്ത സെയിൽ വീഡിയോയിൽ കാണാം. ബൈ ഫ്രണ്ട്സ്.